70-ൽപ്പരം ആരാധനാലയങ്ങളിൽ മോഷണം നടത്തിയ പ്രതിയെ കൊച്ചിയിൽ പോലീസ് പിടികൂടി. കാലടി സ്വദേശി ബോബിയാണ് മുളന്തുരുത്തി പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 10,000 രൂപയും പോലീസ് പിടിച്ചെടുത്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ബേബി മോഷണം നടത്തിയിരുന്നത്. മോഷണക്കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷവും ഇയാൾ മോഷണം തുടരുകയായിരുന്നു. മുളന്തുരുത്തിക്ക് സമീപം തുരുത്തിക്കര പള്ളിയിൽ കഴിഞ്ഞ ദിവസം മോഷണം നടന്നിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബേബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 10,000-ൽപ്പരം രൂപയും പിടിച്ചെടുത്തു. മുളന്തുരുത്തി SI KE സത്യവാൻ. 2 വർഷം മുമ്പ് ഞാൻ കോൺഗ്രസ് SI ആയിരിക്കുമ്പോൾ അവിടെ പുതുപ്പാടി ഒരു പള്ളി കുത്തി പൊളിച്ച് കാർക്കുന്നമ്പള്ളിയാണ്, കാർക്കുന്നമ്പള്ളി പൊളിച്ച പുള്ളിയായിരുന്നു. വിളിച്ച പുള്ളി അതിന് 2 വർഷം ശിക്ഷ കഴിഞ്ഞ് പിഴഞ്ഞുകൊണ്ട് പുള്ളി അത് മിക്ക മോഷണം നടത്തിയാലും കുറ്റം സംബന്ധിച്ച് ശിക്ഷ അനുവദിച്ചിട്ടാണ് അറിയണത്. ഇത് 21/6/2014 കാക്കനാട് സെൻട്രൽ ജില്ലാ ജയിലിൽ നിന്ന് ശിക്ഷ എറിഞ്ഞാണ് ഇപ്പോൾ പിടിച്ചപ്പോൾ 3 ദിവസങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. ഒന്ന് പുറമെ ഓണക്കോട് പള്ളി കുത്തി പൊളിച്ച പുള്ളിയാൻ സംബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ അങ്കമാലി ഒരു പള്ളി കുത്തി പൊളിച്ച് 20,000 രൂപയും ഒരു 4 സ്വർണത്തിൻ്റെ താലിയും എടുത്ത് കൊണ്ട് വിറ്റതായിട്ട് പറയുന്നുണ്ട്. ബേബിയുടെ മോഷണ രീതിയെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന ആരാധനാലയത്തിന് സമീപം പകൽ നേരത്ത് ചെന്ന് വിശദമായി നിരീക്ഷിക്കും. തുടർന്ന് മദ്യപാനിയും രോഗിയുമായി അഭിനയിക്കുന്ന ഇയാൾ രാത്രി വരെ ആരാധനാലയത്തിന് സമീപം ചുറ്റിപ്പറ്റി നിൽക്കും. രാത്രി 12 മണിവരെ ഇവിടെ കിടന്നുറങ്ങിയ ശേഷം മോഷണം നടത്തി മുങ്ങും. ക്ഷേത്രത്തിലായാലും പള്ളിയിലായാലും ഭണ്ഡാരം മാത്രമേ മോഷ്ടിക്കൂ എന്നതും ഇയാളുടെ പ്രത്യേകതയാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കൊച്ചി. MG സർവകലാശാലയ്ക്കുള്ള സർക്കാർ ഗ്രാന്റ് വീണ്ടും മുടങ്ങി. ഓണം ഫെസ്റ്റിവൽ അലവൻസും ജീവനക്കാർക്കുള്ള ശമ്പളവും മുടങ്ങിയേക്കും. ജൂൺ മുതലുള്ള സർക്കാർ ഗ്രാന്റ് മുടങ്ങിയിരിക്കുകയാണ്. സർവകലാശാല പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തുമ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആർഭാടത്തിലാണെന്നും ആരോപണമുണ്ട്. സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റ് മുടങ്ങിയതോടെ പെൻഷനാനുകൂല്യങ്ങളും ശമ്പള കിഴിവുകളും ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ജീവനക്കാർക്ക് കുടിശ്ശികയായുള്ളത്. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഫണ്ടിൽ നിന്നുള്ള വരുമാനം ഉപയോഗപ്പെടുത്തിയാണ് ജീവനക്കാർക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം നൽകിയത്. 3 മാസത്തെ ഗ്രാന്റ് മുടങ്ങിയതോടെ അടുത്ത മാസത്തെ ശമ്പളവും ഫെസ്റ്റിവൽ അലവൻസും മുടങ്ങുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്ന് MG സർവകലാശാല എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് P.പത്മകുമാർ പറഞ്ഞു. ഒരു മാസം ഏതാണ്ട് 7.5-8 കോടി രൂപ ശമ്പളം പെൻഷൻ ഇനത്തിൽ സർവകലാശാലയ്ക്ക് ചെലവാക്കേണ്ടി വരുന്നു. ഈ ഗവൺമെന്റ് തരുന്നത് 5.5 കോടിയാണ്. ബാക്കി സർവകലാശാലയുടെ തനത് വരുമാന മാർഗങ്ങളിൽ നിന്നൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ സർവകലാശാല പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ആ പ്രതിമാസ ഗ്രാന്റ് കൂടി നിഷേധിക്കുന്ന ഒരു സമീപനം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം പരാധീനതകൾപ്പെട്ട സർവകലാശാല നട്ടംതിരിയുമ്പോഴും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർന്ന TA DA കൈപ്പറ്റുന്നതെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെ പുതിയ കോഴ്സുകളും കോളേജുകളും അനുവദിക്കുകയാണെന്നും ആരോപണം ശക്തമാണ്. 2014-15 അധ്യയന വർഷം 26 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും ഇതിന്റെ 126 ബാച്ചുകളുമാണ് അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ പുതുതായി 4 എഞ്ചിനീയറിംഗ് കോളേജുകളും 15 എഞ്ചിനീയറിംഗ് ബാച്ചുകളും MTech 27ഉം MCA 14ഉം MBA 1 ബാച്ചുമാണ് അനുവദിച്ചിരിക്കുന്നത്. അതിനിടെ 2012 കാലാവധി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അനധികൃത നിയമനം നടത്താനും സിൻഡിക്കേറ്റിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ട്. അർഹതപ്പെട്ട ഗ്രാന്റ് നേടിയെടുക്കാൻ പരിശ്രമിക്കാതെ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ അട്ടിമറിച്ച് അഴിമതിക്ക് കളമൊരുക്കുന്ന സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് സർവകലാശാല ജീവനക്കാർ. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവനന്തപുരം പുഞ്ചക്കരിയിലെ കർഷകരുടെ ഇത്തവണത്തെ ഓണം വറുതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ കൃഷി നശിച്ചതോടെയാണ് ഇവരുടെ പ്രതീക്ഷകൾ വെള്ളത്തിലായത്. ഏക്കർ കണക്കിന് കൃഷി വെള്ളം കയറി നശിച്ചപ്പോൾ 200-ഓളം കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. കാലവർഷം കലിതുള്ളി പെയ്തപ്പോൾ ആ മഴവെള്ളത്തിൽ മുങ്ങിപ്പോയത് നിരവധി കർഷകരുടെ പ്രതീക്ഷകൾ കൂടിയാണ്. തിരുവനന്തപുരം തിരുവല്ലം പുഞ്ചക്കരി പാടശേഖരത്ത് കൃഷിയിറക്കിയ കർഷകർക്കാണ് ഓണം പടിവാതിൽക്കലെത്തി നിൽക്കെ ദുരിതം പേരേണ്ടി വന്നത്. 110 ഏക്കറോളം വരുന്ന പുഞ്ചക്കരി പാടശേഖരത്തിൽ 200-ഓളം കർഷകരാണ് വിളവിറക്കിയിരുന്നത്. വെണ്ട, പയർ, പടവലം തുടങ്ങി എല്ലാ പച്ചക്കറി ഇനങ്ങളും ഏക്കർ കണക്കിന് വാഴക്കൃഷിയും ഓണത്തിന് മുന്നോടിയായി വിളവെടുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കർഷകർ. എന്നാൽ 2 ദിവസം മുമ്പ് പെയ്ത കനത്ത മഴയിൽ വെള്ളായണിക്കായലിൽ നിന്നും വെള്ളം കയറി വിളകൾ പൂർണ്ണമായും നശിച്ചു. പാവപ്പെട്ട ഇഷ്ടം പോലെ തൊഴിലാളികളാണ് ഇവിടെ മൊത്തം ജീവിക്കുന്നത്. അവരെല്ലാം ഇപ്പം കടത്തിലും ലോണെടുത്തും ഒക്കെ ചെയ്തതാണ്. എല്ലാം നഷ്ടത്തിലായി. ഇത്രയും കൃഷിയൊക്കെ ചെയ്തിട്ട് നമ്മൾ എടുക്കാൻ ആദായം എടുക്കാൻ സമയമായപ്പോഴാണ് വെള്ളം കയറിപ്പോയത്. വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കടങ്ങളും കയറി ലോണുകളും എടുത്ത് പണയങ്ങളും വച്ച് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലിപ്പോൾ ജീവിക്കുന്ന സമയമാണ്. അവർ കടങ്ങൾ തീർക്കാൻ ഒരു യാതൊരു മാർഗവും കണ്ടില്ല. പാടശേഖരത്തിൽ നിന്നും വെള്ളമൊഴിയണമെങ്കിൽ 1 ആഴ്ചയെങ്കിലും എടുക്കും. അപ്പോഴേക്കും കൃഷിനാശം പൂർണ്ണമാവും. ഓണം എന്ന് പറഞ്ഞത് ഇപ്പം വെള്ളത്തിലായി. എല്ലാവരും
ചാവേണ്ട സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഓണത്തിന് ഒരു രക്ഷയില്ല, ഒരു ഗദ്യം തരാനല്ല, ഓണമൊക്കെ എല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി. ഗവൺമെൻറ് എന്തെങ്കിലും ആനുകൂല്യം തരണമെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും. തങ്ങൾക്കുണ്ടായ വലിയ നഷ്ടം പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. ഇനിയെങ്കിലും സർക്കാർ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. രണ്ട് ദിവസത്തെ കനത്ത മഴ പുഞ്ചക്കരിയിലെ കർഷകർക്ക് സമ്മാനിച്ചത് നികത്താനാവാത്ത നഷ്ടമാണ്. ഓണവിപണി ലക്ഷ്യം വെച്ച് കൃഷി നടത്തിയ ഒട്ടേറെ കർഷകരുടെ പ്രതീക്ഷയിൽ കൂടിയാണ് മഴ കരിനീൽ വീഴ്ത്തിയിരിക്കുന്നത്. പുഞ്ചക്കരിയിൽ നിന്നും ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ മകനെ മുൻനിർത്തി മോദി സർക്കാരിൽ ചേരിപ്പോര്. രാജ്നാഥ് സിംഗിൻ്റെ മകൻ പങ്കജ് സിംഗ് പോലീസ് ഓഫീസർമാരുടെ പോസ്റ്റിങ്ങിനടക്കമുള്ള കാര്യങ്ങളിൽ കോടികളുടെ അഴിമതി നടത്തിയതായി ആരോപണം. ഈ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത് മന്ത്രിസഭയിലെ ഒരു സീനിയർ സഹപ്രവർത്തകനാണെന്ന് കാട്ടി രാജ്നാഥ് സിംഗ് RSS BJP നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയതോടെ പ്രശ്നം കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. മോദി സർക്കാർ നിലവിൽ വന്ന 100 ദിവസം പോലും തികയും മുമ്പാണ് ഉന്നതതലങ്ങളിലെ ചേരിപ്പോര് രൂക്ഷമായിരിക്കുന്നത്. രാജ്നാഥ് സിംഗിൻ്റെ മകൻ സഞ്ജയ് സിംഗ് കോടികളുടെ അഴിമതി നടത്തിയെന്നും അതിന് പ്രധാനമന്ത്രി ഇരുവരെയും വിളിച്ചു വരുത്തി ശാസിച്ചുവെന്നുമാണ് പ്രചരിക്കുന്ന വാർത്തകൾ. UP ഉപതെരഞ്ഞെടുപ്പിൽ സഞ്ജയ് സിംഗ് തഴയപ്പെടുകൂടി ചെയ്തതോടെ ആരോപണം ശക്തമായി. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ആരോപണങ്ങൾ ശരിയാണെന്ന് വന്നാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് രാജ്നാഥ് സിംഗും പറഞ്ഞു. छोटा आरोप भी प्राइमा फेसिया प्रथम दृष्टया सिद्ध हो जाएगा उस दिन इस राजनीति को और सार्वजनिक जीवन को ठोकर मारकर मैं घर बैठ जाऊंगा. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ മന്ത്രിസഭയിലെ ഒരു സീനിയർ സഹപ്രവർത്തകനാണെന്ന് ചൂണ്ടിക്കാട്ടി രാജ്നാഥ് സിംഗ് RSS BJP നേതൃത്വങ്ങൾക്ക് പരാതി നൽകി. ഇതോടെ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. മന്ത്രിസഭയിലെ രണ്ടാമൻ ആര് എന്നത് സംബന്ധിച്ച് രാജ്നാഥ് സിംഗും അരുൺ ജെയ്റ്റ്ലിയും തമ്മിൽ നേരത്തെ തർക്കങ്ങൾ നിലനിന്നിരുന്നു. രാജ്നാഥ് സിംഗ് ഉദ്ദേശിക്കുന്ന സഹപ്രവർത്തകൻ അരുൺ ജെയ്റ്റ്ലിയാണോ എന്ന് വ്യക്തമല്ല. ഏതായാലും വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന മോദി ഗവൺമെന്റിന് പുത്തരിയിൽ കല്ലുകടിച്ച അനുഭവമായിരിക്കുകയാണ് ഈ സംഭവം. ന്യൂസ് ബ്യൂറോ, ദില്ലി. വർഗീയ കലാപം നടന്ന ഉത്തർപ്രദേശിലെ മുസഫർ നഗർ വീണ്ടും കലാപഭീതിയിലായിരിക്കുന്നു. 63 പേരുടെ മരണത്തിനിടയാക്കിയ കലാപത്തിൻ്റെ 1st വാർഷികവേളയിൽ മതപരമായ ചടങ്ങുകൾ നടത്താനും അത് തടയാനുമുള്ള നീക്കമാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം August 28 ഇവിടെ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുന്നു. നമസ്കാരം. 63 പേരുടെ മരണത്തിനിടയാക്കിയ 50,000-ത്തിലധികം ആളുകളെ അഭയാർത്ഥികളാക്കിയ കലാപത്തിന് 1 വർഷം തികയാൻ പോകുന്നു. ഒരു വർഷമായി നീളുന്ന ദുരിത കാഴ്ചയാണിത്. കലാപത്തിൽ പലായനം ചെയ്തവർ താമസിക്കുന്ന മുസഫർ നഗർ ജോല ഗ്രാമത്തിലെ അഭയാർത്ഥി ക്യാമ്പ്. ഈ പ്ലാസ്റ്റിക് കൂരകളിലെ ആബാലവൃദ്ധൻ ജനങ്ങളും വീണ്ടും ഭീതിയുടെ നിഴലിലായിരിക്കുന്നു. വെറും കേട്ടുകേഴ്വിയുടെ ഇല്ലാ കഥകളുടെ അടിസ്ഥാനത്തിലായിരുന്നു മുസഫർ നഗറിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഒരു പെൺകുട്ടിയെ കളിയാക്കി എന്ന് കേട്ടപാടെ ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു. അതിനു പകരമായി സഹോദരന്മാരായ 2 പേരെ മറുഭാഗവും കൊലപ്പെടുത്തി. ഇതോടെയാണ് ആഴ്ചകൾ നീണ്ട കലാപം പടർന്നു പിടിച്ചത്. ഇവരുടെ മരണത്തിന്റെ വാർഷികത്തിൽ ചില ചടങ്ങുകൾ നടത്താൻ ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുകയാണ്. അത് തടയാൻ മറുഭാഗവും. ഉത്ഭയത്തോടെയാണ് ഒരു സംരക്ഷണവും ഇല്ലാത്ത അഭയാർത്ഥി ക്യാമ്പിൽ ആളുകൾ കഴിയുന്നത്. സർക്കാർ കുറച്ച് സഹായം നിമിലി മജബൂരി ബോഡി മിലിയെ ബാക്കി 11 ലോക് ലാപത്തായ. വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടിയവരും ചുക്കാൻ പിടിച്ചവരുമെല്ലാം ഇപ്പോഴും സുരക്ഷിതരാണ്. മുഴുവൻ പ്രതികളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. 1550 പ്രതികളാണ് മൊത്തം കേസുകളിലുള്ളത്. അവരിൽ 800-ൽ പരം പേർ ഒളിവിലെന്നാണ് പോലീസ് രേഖകൾ ഇപ്പോഴും പറയുന്നത്. 510 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ 370 എണ്ണത്തിൽ മാത്രമാണ് അന്വേഷണം ഇതുവരെ പൂർത്തിയാക്കിയത്. പതിവ് ചർച്ചകളും സമാധാന കമ്മിറ്റി യോഗങ്ങളുമല്ലാതെ മറ്റൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നത് ജനങ്ങളുടെ ഭീതി വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. മുസാഫർ നഗറിൽ നിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം R. സുഭാഷ്.